आर चंद्र श्रीजय कॉन्फिडि मत प्रवर्तरे सेमिनारुमा वेबिनारुमा बंद प्रवर्ती बाकी एल पक प्रगलभ प्रभाषक नमस्कार നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മെന്റർ ഹബിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ഈ കൊറോണ കാലം നമ്മളുടെ തന്നെ ചില കഴിവുകളെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളാരും വലിയ ഇലക്ട്രോണിക് വൈദഗ്ധ്യമുള്ളവരല്ലായിരുന്നെങ്കിൽ പോലും വളരെ അനായാസമായി ഇന്ന് ഈ മാധ്യമത്തെ ഈ സൂം എന്ന് പറയുന്ന വെബ് പ്ലാറ്റ്ഫോം ഒക്കെ തന്നെ നമ്മൾ വളരെ അനായാസം നമ്മൾ പണ്ട് തൊട്ടേ ഇത് പരിചയിച്ചതാണെന്നുള്ള മട്ടിൽ ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മനുഷ്യന്റെ ഒരു കഴിവ്, ഇത്രയും പെട്ടെന്ന് നമ്മൾ പരിതസ്ഥിതികളോട് പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. ആ അർത്ഥത്തിൽ വെബിലൂടെയാണെങ്കിലും അനേകം കുട്ടികളിലേക്ക് എത്തുന്ന ഈ ഒരു ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു വെബിനാർ കുറച്ച് പേർക്കെങ്കിലും ഇതിൽ പങ്കെടുക്കുന്ന കുറച്ച് യുവാക്കൾക്കും യുവതികൾക്കും എങ്കിലും ഒരു മാർഗദർശനം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ സെമിനാറുകളിൽ നടത്തുന്ന പ്രസംഗങ്ങളും ഒക്കെ തന്നെ 100% അതിന്റെ വിജയം കണ്ടുകൊള്ളണമെന്നില്ല. 100 പേര് ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ അതിലൊരു പക്ഷേ 20 പേർക്ക് അല്ലെങ്കിൽ 30 പേർക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊള്ളുകയും അവര് അതിന്റെ പിന്നാലെ പോയി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകൾ മാറ്റി അവരുടെ ജീവിതം വിജയം നേടുകയും ചെയ്താൽ അത്രയും നമുക്ക് സമാശ്വസിക്കാം. ആ അർത്ഥത്തിൽ ഇതിൽ പങ്കെടുക്കുന്നവര് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറക്കുന്നതിനും അവരുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ നിരാശകൾ ഒക്കെ തന്നെ ഒന്ന് മാറ്റുന്നതിന് ഈ പരിപാടി കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സമയോചിതമായി ഈ പരിപാടി സംഘടിപ്പിച്ചതിന് ഞാൻ കാൺഫിഡിനെ അഭിനന്ദിക്കുന്നു. കാൺഫിഡ് എക്കാലത്തും അനൗപചാരിക വിദ്യാഭ്യാസ മേഖലയിലും അസംഘടിത വിദ്യാഭ്യാസ മേഖലയിലും എല്ലാമുള്ള ചെറുപ്പക്കാർക്ക് മാർഗദർശനമായിട്ടുള്ള അനേകം പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടക്കം മുതൽ തന്നെ പല കപ്പാസിറ്റികളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. കാൺഫിഡിന് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രസക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് കാൺഫിഡിന്റെ ഈ പുതിയ സംരംഭത്തിന് കോവിഡ് കാലത്ത് നമുക്കൊക്കെ തന്നെ നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രസന്നത വാസ്തവത്തിൽ നമുക്കില്ല. നമ്മൾ പ്രസന്നരായി ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വാഭാവികമായി ജീവിച്ചു വന്നതിൻ്റെതായ ഒരു ചൈതന്യം ഇന്നിപ്പോ ഇല്ല. നമ്മളിപ്പോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് സമൂഹം മടങ്ങട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ചില പത്രവാർത്തകളെ കേൾക്കുമ്പോൾ നമുക്ക് ആശ്വാസം തോന്നുന്നുണ്ട്, ചില മരുന്നുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം മനുഷ്യരെ നേരിട്ട് കാണാനും സ്പർശിക്കാനും അടുത്തു നിന്ന് സംസാരിക്കാനും എല്ലാമുള്ള മനുഷ്യന്റെ വാസനയ്ക്കാണ് ഈ ഒരു വൈറസ് തടയിട്ടിരിക്കുന്നത്. ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ ജീവിതത്തെ നമുക്ക് പിന്നെ ഹോൾഡിൽ നിർത്താൻ സാധ്യമല്ല, ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഒരു പുഴയുടെ ഒഴുക്കിനെ നമുക്ക് താൽക്കാലികമായിട്ട് മാത്രമേ നിർത്താൻ സാധിക്കൂ എന്ന് പറയുന്നത് പോലെ മനുഷ്യ ജീവിതത്തിന് അതിൻ്റെതായിട്ടുള്ള നൈസർഗികമായി മുമ്പോട്ട് പോകണം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കൊച്ചു തടസ്സങ്ങൾ ഒരു നദിയിൽ നമ്മൾ കെട്ടിയ തടയണകൾ പോലെ മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. ഇതിനെ അതിജീവിച്ച് ജീവിതം എന്ന് പറയുന്ന നദി മുമ്പോട്ട് ഒഴുകുമ്പോൾ നമുക്ക് വേണ്ട വിഭവങ്ങൾ സംഭരിക്കാനും നമുക്ക് വേണ്ട ആത്മവിശ്വാസം സംഭരിക്കാനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാരെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നോട് പറഞ്ഞിരിക്കുന്നത് 5 മിനിറ്റ് ഉദ്ഘാടന പ്രസംഗവും പിന്നെ കുറച്ചു നേരം നിങ്ങൾക്ക് കൂട്ടുപോയിടാൻ സാധിക്കുന്ന സമയം വരെ, അല്ലെങ്കിൽ 20 മിനിറ്റ് 15 മിനിറ്റ് ഈ വിഷയവുമായിട്ട് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പരിപാടി നമുക്ക് സമാരംഭിക്കാം. കുട്ടികളോട് പറയേണ്ടത്, ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോട് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ജോലിയാണ് നമ്മുടെ പ്രധാന പ്രശ്നം, ചെറുപ്പക്കാരുടെ എല്ലാം പ്രശ്നം ജോലിയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും പ്രശ്നം അത് തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസം നന്നാവാത്തതിൻ്റെ കാരണവും ജോലി തന്നെയാണ്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, വിദ്യാഭ്യാസം എന്തിനാണെന്ന് ചോദിച്ചാൽ ജോലി കിട്ടാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നിടത്തോളം കാലം നമ്മുടെ വിദ്യാഭ്യാസം ഒരു ആഗോള നിലവാരത്തിലേക്ക് ഉയരുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. നമ്മൾ ഈ ആഗോള വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലും അതുപോലെ വികസിത രാജ്യങ്ങളിലും ഒക്കെയുള്ള യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തെ എടുത്താൽ നോബൽ സമ്മാനം കിട്ടുമ്പോഴൊക്കെ ആർക്കൊക്കെയാണ് നോബൽ സമ്മാനം കിട്ടുന്നത്? ഏതോ യൂണിവേഴ്സിറ്റികളിൽ പ്രവർത്തിച്ച പ്രൊഫസർമാർക്കും അയാളോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകൾക്കുമൊക്കെയാണ് വർഷാവർഷം നോബൽ സമ്മാനം കിട്ടുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള അനേകം സർവകലാശാലകളിൽ നിന്ന്
ഒരു പ്രൊഫസർക്കെങ്കിലും ഒരു നോബൽ സമ്മാനം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകണം. എന്ത് കിട്ടാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോഴും ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേറ്ററി ഫേസ് എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് വിദ്യാഭ്യാസത്തെ കാണുന്നത്. ജോലിക്ക് വേണ്ടി സന്നദ്ധരാക്കുന്ന, വിദ്യാർത്ഥികളെ സന്നദ്ധരാക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിന് ഒരിക്കലും ആഗോള നിലവാരത്തിലേക്കോ അക്കാദമികമായ ഔന്നത്യത്തിലേക്കോ ഉയരാൻ സാധ്യമല്ല. പക്ഷെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹം തൊഴിലില്ലായ്മ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ ഫോക്കസ്, അത് പ്ലസ് ടു വിദ്യാഭ്യാസത്തിൻ്റെ ആയാലും ശരി, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൻ്റെതായാലും ശരി, അതിൻ്റെ ഫോക്കസ് എങ്ങനെ ഈ വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്ക് ജോലി കിട്ടാം എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ട് എന്നല്ല, പക്ഷേ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ, സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നുള്ളത് അറിവ് നേടുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്നുള്ള വിശ്വാസം നന്നല്ല, ശരിയല്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. പക്ഷെ നമ്മുടെ സ്ഥിതി അങ്ങനെയല്ല. നമ്മുടെ സ്ഥിതിയിൽ നമുക്ക് ജോലി വേണം, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ തൊഴിൽ വേണം, വരുമാനം വേണം. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തെയും മറ്റ് സ്കൂൾ വിദ്യാഭ്യാസത്തെയും സാങ്കേതിക വിദ്യാഭ്യാസത്തെയും ഒക്കെ തന്നെ നമ്മൾ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് കാണുന്നത്. തൊഴിലിന് നമുക്ക് രണ്ട് തരത്തിൽ, ഈ തൊഴിൽ അന്വേഷിച്ചു വരുന്നവരെ നമുക്ക്, തൊഴിൽ അന്വേഷിക്കുന്നവരെ രണ്ട് തരത്തിൽ കാണാൻ സാധിക്കും. ഞാൻ ദീർഘകാലം ഈ ജോലിയിലിരുന്നിട്ട് അനേകം ആളുകൾ നമ്മുടെ അടുത്ത് ജോലിക്ക് വരും. രണ്ട് തരത്തിലുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, എന്തെങ്കിലും ഒരു ജോലി വേണം എന്ന് പറഞ്ഞു വരുന്നവർ. അപ്പോൾ എന്ത് ജോലി വേണം, അത് എന്തായാലും തരക്കേടില്ല സാർ, എന്തെങ്കിലും ഒരു ജോലി. ഈ വിഭാഗക്കാരുടെ കാര്യമാണ് വളരെ കഷ്ടം, ഞാനതിലേക്ക് പിന്നെ വരാം. മറ്റൊരു കൂട്ടരുണ്ട്, തൃപ്തി തരുന്ന ഒരു ജോലി അന്വേഷിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർ, അവരിലാണ് നമുക്ക് പ്രതീക്ഷ. ആദ്യത്തെ വിഭാഗത്തിൽ നിന്ന് ആളുകളെ രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു ജോലി തരൂ എന്നുള്ളതല്ല, ഇന്ന ഇന്ന ജോലിക്ക് ഞാൻ പ്രാപ്തനാണ്, എനിക്ക് ആ ജോലി തരൂ എന്ന് പറയുന്നതിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു ധൈര്യത്തിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കണം. അത്തരത്തിൽ നമ്മുടെ യുവാക്കളെ എനിക്ക് ഇന്ന ജോലി വേണം എന്ന് പറയാനുള്ള ആത്മധൈര്യം ഉണ്ടാക്കുന്ന വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. മാത്രവുമല്ല, അത്തരത്തിലുള്ള എനിക്ക് സംതൃപ്തി തരുന്ന ഒരു ജോലി അതെനിക്ക് ചെയ്യണം, അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം, അതിനുവേണ്ട പരിശീലനം ഉണ്ടാകണം എന്ന് വിചാരിക്കുമ്പോഴാണ്, അത്തരത്തിലുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമ്പോഴാണ് ആ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതിക്ക് ഒരു ആത്മസംതൃപ്തി, ഒരു സാക്ഷാത്കാരം, ശരിയാണ് എൻ്റെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ എനിക്ക് ജോലിയിൽ സാധിക്കുന്നു എന്ന ഒരു അവസ്ഥ എത്തുന്നത് ഇത്തരത്തിലുള്ളൊരു ജോലി കിട്ടുമ്പോഴാണ്, അയാൾക്ക് സംതൃപ്തി തരുന്ന ജോലി. വൺ ദാറ്റ് ഗിവ്സ് ഹിം ഓർ ഹെർ ഫുൾഫിൽമെന്റ്. എങ്ങനെയാണ് നമുക്ക് ആത്മസംതൃപ്തി ഉണ്ടാകുന്ന, നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു മൂല്യബോധം ഉണ്ടാക്കുന്ന, ഒരു വില ഉണ്ടാക്കി തരുന്ന ഒരു ജോലി സമ്പാദിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു 10, 18, 20 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഇങ്ങനെ അനിശ്ചിതമായി മുമ്പിൽ കിടക്കുകയാണ്. വാസ്തവത്തിൽ ഈ അനിശ്ചിതത്വത്തിൻ്റെ ആവശ്യമില്ല. ജീവിതം എന്ന് പറയുന്ന വലിയ അനിശ്ചിതത്വം മുമ്പിലുണ്ടാകും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ അനിശ്ചിതത്വത്തിൽ നിന്ന് സുനിശ്ചിതത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കലാണ് ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് ചെയ്യേണ്ടത്. പലപ്പോഴും ആ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ജോലി തരൂ എന്ന് കുട്ടി ഡെസ്പെറേറ്റ് ആയിട്ട് പറഞ്ഞു പോകും. ആ ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ 3-4 ഘട്ടത്തിലൂടെ ഇത് കടന്നു പോകേണ്ടതുണ്ട്. ഒന്ന്, ആത്മപരിശോധനയുടെ ഘട്ടം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഒരു കുട്ടിയും കഴിവില്ലാത്ത ഒരാളായിട്ട് ഈ ഭൂമുഖത്ത് ജനിക്കുന്നില്ല. എന്തൊക്കെയോ കഴിവുകൾ ഉണ്ട്, പക്ഷേ നമ്മുടെ അധ്യാപകൻ നമ്മളിൽ കണ്ടെത്തിയ കഴിവായിരിക്കുകയില്ല നമ്മുടെ കഴിവ്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളിൽ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച കഴിവായിരിക്കുകയില്ല നമ്മുടെ കഴിവ്. അങ്ങനെയാണല്ലോ പലപ്പോഴും. അച്ഛൻ വിചാരിക്കും എൻ്റെ മകൻ എഞ്ചിനീയർ ആയാലേ ഈ രാജ്യം നന്നാവൂ എന്ന് വിചാരിച്ചിട്ട് കണക്ക്, എന്ത് ചെയ്താലും കണക്ക് ചെയ്താൽ തെറ്റുന്ന ഒരു കുട്ടി എഞ്ചിനീയറിംഗിനെ കൊണ്ട് ചേർത്ത് അവൻ്റെ ജീവിതവും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അവസ്ഥയും മോശമാക്കുന്ന സ്ഥിതിവിശേഷമാണ്. മെഡിക്കൽ വിദ്യ ഡോക്ടറാക്കിയ മകളെ ഡോക്ടറാക്കി അടങ്ങും, കാരണം അയൽവക്കത്തെ കയറി മകളുടെ ഡോക്ടറായതുകൊണ്ട് എൻ്റെ മകൾ ഡോക്ടറാവണം എന്ന് വിചാരിക്കുന്ന അമ്മമാരും കുറവല്ല. ഇങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം കുട്ടിക്കറിയാം, അഥവാ കുട്ടിയെ ആ അറിവിലേക്ക് നയിക്കണം, എന്ത് ചെയ്താലാണ് എനിക്ക് തൃപ്തി ഉണ്ടാവുക എന്നറിയണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്, എന്താണ് എൻ്റെ അഭിരുചി, ഏത് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷമുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ സുദീർഘമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണക്ക് പഠിപ്പിക്കാനായിട്ട് സാറ് വരുന്ന ആ ക്ലാസ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുസ്സഹമായ ക്ലാസ്. എന്ന് വെച്ച് കണക്കിന് തോറ്റില്ല,
കണക്കെങ്ങനെയൊക്കെ ഞാൻ ജയിച്ചു പോകുന്നു. പക്ഷെ സാഹിത്യം പഠിപ്പിക്കാനായിട്ട് ഒരു അധ്യാപകൻ വരുമ്പോൾ എൻ്റെ മനസ്സ് എപ്പോഴും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, ഞാൻ തെറ്റി, പി എസ് സി സുവോളജി ഒക്കെ പോയിട്ടാണ് പിന്നീട് ഞാൻ സാഹിത്യം പഠിക്കണം തീരുമാനിക്കുന്നത്. ഏത് ക്ലാസ്സിലിരിക്കുമ്പോഴാണോ നമ്മുടെ ഹൃദയം നിറയുന്നത്, അതാണ് നമ്മുടെ അഭിരുചി. ഈ അഭിരുചി, സ്വന്തം അഭിരുചികൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. ആൻഡ് ദാറ്റ് ഈസ് എ വെരി സീരിയസ് പ്രോസസ്. സീരിയസ് പ്രോസസ് എന്ന് പറയാൻ കാര്യം, ആ പ്രോസസ്സ് തെറ്റിപ്പോയാൽ നമ്മുടെ യാത്ര തെറ്റായ ദിശയിൽ എത്തിച്ചേരും. കാരണം ആരെങ്കിലും കാണിച്ചു തരുന്ന, ഇപ്പം നമ്മുടെ ഇപ്പോൾ യൂണോ എവിടെയൊക്കെ പാളയത്തിലൊക്കെ എന്നിട്ട് ആളുകളോട് വഴി ചോദിച്ചാൽ തെറ്റായ വഴി പറഞ്ഞു തരുന്ന വിരുദ്ധന്മാരുണ്ട്. റൈറ്റിൽ പോയി റൈറ്റിൽ പോയി റൈറ്റിൽ പോയി തിരിച്ചു വന്നാൽ അവൻ ആദ്യം വഴി ചോദിച്ചിരുന്നു പിന്നെയും എത്തി. ഞാൻ കണ്ടിട്ടുണ്ട് വഴി തെറ്റിച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പറഞ്ഞു തരുന്നവർ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ കേൾക്കരുത്. നമുക്ക് എന്താണ് അഭിരുചി എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ബാഹ്യ സ്വാധീനങ്ങൾ കൊണ്ടാണ് ഞാൻ ആ തീരുമാനം എടുത്തത് എന്ന്, അങ്ങനെയല്ല ഞാൻ എടുത്തത് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് സ്വന്തമായ അഭിരുചികൾ തിരിച്ചറിയണം. ഇപ്പൊ ഉദാഹരണത്തിന്, അങ്ങനെ തിരിച്ചറിയുമ്പോൾ തനിക്കതിനുള്ള കഴിവുണ്ടോ എന്ന് കൂടി, അഭിരുചിയും കഴിവും കൂടി മാച്ച് ചെയ്യുന്നുണ്ടോ, അതോ എൻ്റെ ആഗ്രഹങ്ങളാണോ ഞാൻ അഭിരുചിയായി അവതരിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ ആഗ്രഹങ്ങളും അഭിരുചികളും രണ്ട് രണ്ടാണ്. എനിക്കിപ്പോ യേശുദാസിനെ പോലെ ഒരു വലിയ ഗായകനാവണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ, എനിക്ക് പാടാൻ അഭിരുചി ഉണ്ടെങ്കിലല്ലേ എനിക്ക് യേശുദാസിനെ പോലെ പാടാൻ സാധിക്കും, എനിക്കൊരു ഗായകനാകാൻ സാധിക്കും. പക്ഷെ കാളരാഗത്തിൽ പാടുന്ന എനിക്ക് ആഗ്രഹമുണ്ടായത് കൊണ്ട് മാത്രം എനിക്ക് ഗായകനാകാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞതുപോലെ എനിക്ക് സിവിൽ സർവീസിൽ കയറണം എന്നാണ് ആഗ്രഹമെങ്കിൽ, എനിക്ക് സിവിൽ സർവൻ്റ് ആകാനുള്ള അഭിരുചിയും പ്രാപ്തിയും കഴിവും ഉണ്ടോ എന്ന് സ്വയം അന്വേഷിച്ച് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആ തീരുമാനത്തിലെത്തും. അല്ലാതെ പോലീസ് വേഷം കിട്ടി അല്ലെങ്കിൽ ഐ പി എസ് കിട്ടി മറ്റേ റെഡ് ലൈറ്റ് വെച്ച കാറിലൊക്കെ ഇങ്ങനെ നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ആഗ്രഹമാണ്, അത് ആർക്കും ആഗ്രഹിക്കാം. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കാം, പക്ഷെ വയസ്സുകാലത്തിൻ്റെ സിനിമയിൽ എന്നെ ആരെങ്കിലും കയറ്റുമോ? ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല, അതിനുള്ള അഭിരുചി ഉണ്ടാവണം. എഞ്ചിനീയർ ആവണമെങ്കിൽ അതിൻ്റെ അഭിരുചി ഉണ്ടാവണം. ഒരു വക്കീലാകാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അതിൻ്റെ അഭിരുചി, നിങ്ങൾക്ക് വാക്സാമർഥ്യമുണ്ടോ, നിയമപരമായ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടോ, ഓരോ ഇഷ്യൂവിൻ്റെയും നിയമവശം കണ്ടെത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം സ്വയം അപഗ്രഥിച്ചുകൊണ്ട് അഭിരുചിയും ആഗ്രഹവും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ അതിനുള്ള അർഹതയും അഭിരുചിയും കഴിവും എനിക്കുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുമ്പോഴാണ് നമ്മളുടെ വഴിയിലെ ആദ്യത്തെ തിരിവ്, ആ അഭിരുചി കണ്ടെത്തിയിട്ട് നമ്മൾ ഈ റോഡിലെ ഫസ്റ്റ് ടേണിങ്ങിൽ തിരിയണം. ആ തിരിവ് തെറ്റിപ്പോയാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുകയില്ല. തെറ്റായ സ്ഥലത്താണ് തിരിഞ്ഞത് എങ്കിൽ നമ്മുടെ ലക്ഷ്യത്തും ലക്ഷ്യവും ശരിയായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യത്തെ അഭിരുചി അറിയുക എന്ന ആത്മപരിശോധനയുടെ ഘട്ടം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കഴിഞ്ഞാൽ, നിങ്ങൾ അത് സീറോ ഇൻ ചെയ്താൽ ഇതാണ് എൻ്റെ വഴി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് സ്വതന്ത്രമായിരിക്കണം ആ തീരുമാനം, ധീരമായിരിക്കണം ആ തീരുമാനം, മറ്റൊരാൾ പറഞ്ഞിട്ടുള്ള തീരുമാനം ആവരുത്. അഭിരുചിയുമായിട്ടിണങ്ങുന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആ മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളെ അവരറിയാതെ അവരെ അനുധാവനം ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യണം. ഇന്റർനെറ്റിലും ട്വിറ്ററിലും ഫോളോ ചെയ്യണമെന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തെ പറ്റി അന്വേഷിക്കുകയും അവർ എങ്ങനെയാണ് ആ മേഖലയിൽ ഷൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവിടെ തിളങ്ങി നിൽക്കുന്നത്, എങ്ങനെയാണ് അവർ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ചില റോൾ മോഡൽസ്, റോൾ മോഡൽസിന്റെ ആവശ്യം അത്രയേ ഉള്ളൂ കേട്ടോ. റോൾ മോഡൽസിനെ അതിൽ കൂടുതൽ അവർക്ക് പ്രയോജനമൊന്നുമില്ല, നമ്മളെ പ്രചോദിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ. അല്ലാതെ വിജയിച്ച ഒരാൾ എന്തെല്ലാം ചെയ്തു അതൊക്കെ ചെയ്താൽ ഞാനും വിജയിക്കും എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ എളുപ്പമാണ് ജീവിതത്തിൽ വിജയിക്കാൻ. സക്സസ് ഡസന്റ് റിപ്പീറ്റ് ഇറ്റ്സെൽഫ്, ഓൺലി ഫെയിലിയേഴ്സ് റിപ്പീറ്റ്. പരാജയങ്ങൾ മാത്രമേ സ്വയം ആവർത്തിക്കുന്നുള്ളൂ. ഒരുത്തൻ പരാജയപ്പെട്ടതുപോലെ നമുക്ക് പരാജയപ്പെടാൻ വളരെ എളുപ്പമാണ്. ഒരുത്തൻ ബിസിനസ് തുടങ്ങി, പക്ഷെ എല്ലാ ദിവസവും അടിച്ചു പൊളിച്ച് കള്ളു കുടിച്ച് ജീവിച്ചാൽ അവൻ പരാജയപ്പെടും. നമുക്ക് അങ്ങനെ പരാജയപ്പെടാൻ വളരെ എളുപ്പമാണ്. പക്ഷേ വിജയത്തിലേക്കുള്ള വഴി ഓരോരുത്തരും സ്വയം നടന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ റോൾ മോഡൽസിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതശൈലി, അവരുടെ മനോഭാവങ്ങൾ, അവരുടെ കഴിവുകൾ, എന്തുകൊണ്ടാണ് അയാൾ ആ രംഗത്ത് ശോഭിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു അഭിഭാഷകന്റെ ജീവിതം എടുത്താൽ, എന്തുകൊണ്ടാണ് അനേകം അഭിഭാഷകർ ഉണ്ടായിട്ടും ഈ ഒരു പ്രത്യേക ലോയർ ഇത്രമാത്രം പ്രശസ്തനായി തീരുന്നത്? എന്തുകൊണ്ടാണ് അയാൾക്ക് ഇത്രമാത്രം കേസുകൾ വരുന്നത്? എന്തുകൊണ്ടാണ് അയാളുടെ കേസുകളെല്ലാം ജയിക്കുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കണം. അനേകം ഡോക്ടർമാരുണ്ട്, പക്ഷെ ചില ഡോക്ടർമാർക്ക് കൈപുണ്യം കൂടും. ആ ഡോക്ടർ രോഗിയെ കണ്ടാത്തന്നെ രോഗിക്ക് ആശ്വാസം. എന്താ കാരണം? നിങ്ങൾ ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, തീരുമാനിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള അഭിരുചി ഉണ്ട് നിങ്ങൾ ഉറപ്പിച്ചെങ്കിൽ, റോൾ മോഡലായിട്ടുള്ള ഈ ആളുകളെ ഒന്ന് ഫോളോ ചെയ്യണം. നിങ്ങളൊരു സിവിൽ സർവൻ്റ് ആവണമെന്നാണ് തീരുമാനിച്ചതെങ്കിൽ സക്സസ്ഫുൾ സിവിൽ സർവൻസിനെയും അൺസക്സസ്ഫുൾ സിവിൽ സർവൻസിനെയും നോക്കി പഠിക്കണം. എന്തുകൊണ്ടാണ് ഒരുത്തൻ സർക്കാരിന് ലയബിലിറ്റി ആവുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ ജോലിയും അല്ലെങ്കിൽ ഒരു
വിജയിച്ച ഒരു സിവിൽ സർവന്റ് ആയത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പിന്നെ പിന്നെ പഠി അന്വേഷണം ആവശ്യമാണ്. ഒരു മേഖലയും അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഒരു മേഖലയും ഒരു ബെഡ് ഓഫ് റോസസ് അല്ല, പൂക്കൾ വിരിച്ച കിടക്കയല്ല ഒരു ജോലിയും. വിജയത്തിന്റെ ഏത് പടവിൽ എത്തിച്ചേർന്ന ആളും അത്യധ്വാനം കൊണ്ട് മാത്രമേ, നിരന്തരമായിട്ടുള്ള ജാഗ്രത കൊണ്ട് മാത്രമേ ജീവിതത്തിൽ വിജയിക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് കൊറോണ കാലത്തൂടെ കടന്നു പോകുമ്പോൾ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച് ഡോക്ടർ ആവാൻ ഇരിക്കുന്നവര് ഇപ്പോ നമ്മുടെ ചുറ്റുമുള്ള ഡോക്ടർമാരുടെ അത്യധ്വാനം, അവരഭിമുഖീകരിക്കുന്ന അപകടകരമായിട്ടുള്ള ജീവിതാവസ്ഥ, ഇതെല്ലാം തരണം ചെയ്യാനുള്ള കഴിവ് കൂടി നിങ്ങൾക്കുണ്ടോ? അതോ ഇത്തരത്തിലൊരു പരീക്ഷണം ഭാവിയിൽ വന്നാൽ നിങ്ങൾ തളർന്നു പോകുമോ? അപ്പൊ അവിടെയാണ് നമ്മൾ റോൾ മോഡൽസിനെ നോക്കേണ്ടത്. ഇതൊന്നും നോക്കാതെ തന്റെ ആരോഗ്യം പോലും വകവയ്ക്കാതെ രാപ്പകൽ അധ്വാനിക്കുന്ന അനേകം ഡോക്ടർമാര്, നഴ്സുമാര്, പാരാമെഡിക്സ്, ഇവരുടെയൊക്കെ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതത്തിനോട് കിടപിടിക്കാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ഡോക്ടർ ആവാനായിട്ട് കച്ചകെട്ടി നിൽക്കുന്നവര് പുനഃപരിശോധിക്കേണ്ട ഘട്ടമാണ്. അതുപോലെ തന്നെ സിവിൽ സർവീസ് ആണെങ്കിൽ ഇപ്പോൾ വാർ റൂം നടക്കുന്നുണ്ട്, രാത്രിയും പകലും ഇവിടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് ഇരിക്കുന്നുണ്ടല്ലേ. അവരും അവരുടെ വീട്ടിൽ പോയി സുഖമായിട്ട് 11 മണിക്ക് കിടന്നുറങ്ങണം എന്നാഗ്രഹമുള്ളവരാണ്, പക്ഷെ ചെയ്യുന്നില്ല. അതുപോലെ ഇപ്പൊ ശാസ്ത്രജ്ഞന്മാരുടെ ജോലി നമ്മുടെ വിചാരം വളരെ സുഖമാണ്. ഇപ്പൊ അതേ August 15 കൊറോണയ്ക്കുള്ള വാക്സിൻ ഇറങ്ങണം എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ശാസ്ത്രജ്ഞന്മാർ അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിതം ആവശ്യപ്പെടുന്ന ചലഞ്ചസ് എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇന്ത്യ ISR ചന്ദ്രനിലേക്ക് നമ്മൾ ഉപഗ്രഹം അയച്ചു, ഉപഗ്രഹം അവസാനം അതിന്റെ ഒരു കാല് നിവർത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ചന്ദ്രനിൽ കൃത്യമായി ആ ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് റിമോട്ട് കൺട്രോളിൽ ഒരു സാധനം എത്തിക്കണമെങ്കിൽ എത്ര ശാസ്ത്രജ്ഞന്മാര് രാത്രിയും പകലും അധ്വാനിച്ച് ചിന്തിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ആ വിജയം നമുക്ക് നേടാൻ സാധിച്ചത്. അപ്പൊ ഒരു രംഗത്തുള്ള നേട്ടവും എളുപ്പത്തിൽ വളഞ്ഞ വഴിയിലൂടെ, കുറുക്ക് വഴിയിലൂടെ നമുക്ക് നേടാൻ സാധ്യമല്ല എന്ന് ഇത്തരം മോഡൽസിന്റെ പിന്നാലെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയും അധ്വാനം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ, അഭിരുചി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ വഴിക്ക് പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയാം. അല്ലാതെ പകുതി വഴി പോയി ഒരു അര ഡോക്ടർ ആയാൽ മതി, എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ഡോക്ടർ ആയാൽ മതി എന്ന് വിചാരിക്കേണ്ട സമയമല്ല. നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, ബി ദ ബെസ്റ്റ് ഇൻ ദാറ്റ് കാറ്റഗറി എന്ന് കൂടി നമ്മൾ സ്വയം നിർണയിക്കാനായി ഈ അനുധാവനം ചെയ്യുന്ന ഘട്ടം, നമ്മൾ റോൾ മോഡൽസ് ആയിരിക്കുന്നവരെ പിന്തുടരുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ക്വാളിറ്റീസ്, അവരുടെ ജീവിത വിജയത്തിന്റെ ആ ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പൊ ഒരു തീരുമാനം എടുത്തു, ഇന്നതാണ് എന്റെ വഴിയെന്ന് തീരുമാനിച്ചു, ആ വഴിയിൽ ശോഭിക്കുന്ന ആളുകളെ നമ്മളൊന്ന് പിന്തുടർന്നു അവരുടെ ചില ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ എന്നെ കൊണ്ടും സാധിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത തീരുമാനമെടുക്കുന്ന ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. അതെ, ഇതാണ് എന്റെ വഴി, തീരുമാനിച്ചു, ഇനി നമുക്ക് അതിന്റെ തയ്യാറെടുപ്പിലേക്ക് കടക്കേണ്ടത്. തയ്യാറെടുപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ പിന്തിരിഞ്ഞു നോക്കരുത്, പിന്നെ ലക്ഷ്യം എത്തിയിട്ട് മാത്രമേ നമ്മൾ പിന്തിരിഞ്ഞു നോക്കാവൂ. വിവേകാനന്ദ സ്വാമികൾ പ്രശസ്തമാക്കിയിട്ടുള്ള ഉപനിഷത്തിലെ വരിയുണ്ടല്ലോ, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിപുണത. ഉയര് ഉണർന്ന് എനിക്ക് ജാഗ്രതയോടുകൂടി നിൽക്കുക, മുമ്പോട്ട് പോവുക, ലക്ഷ്യം നേടിയതിന് ശേഷം മാത്രമേ പിന്നെ വിശ്രമിക്കാവൂ എന്നുള്ള തരത്തിൽ അവിശ്രമമായി അവിരാമമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം. അധ്വാനിച്ചാൽ നേടാൻ സാധിക്കാത്തതായി ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി, പക്ഷേ അത് ആവശ്യപ്പെടുന്ന അധ്വാനം മുഴുവൻ കൊടുക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കണം. എനിക്ക് പലപ്പോഴും ഇപ്പൊ കുറച്ചു കാലമായിട്ടാണല്ലോ കോളേജുകളിലൊക്കെ പ്രസംഗിക്കാൻ പോകാൻ സാധിക്കുന്നത്, പക്ഷേ കോളേജുകളിലും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ വളരെ ദുഃഖിതനായിട്ടാണ് തിരിച്ചു വരുന്നത്. ചില കോളേജുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയും സംതൃപ്തിയും നമ്മുടെ യുവാക്കളെ പറ്റി അഭിമാനവും തോന്നും. ചില കോളേജുകളിൽ പോയിട്ട് വരുമ്പോൾ പോയതിനേക്കാളും ഡിപ്രഷനിലാണ് നമ്മൾ തിരിച്ചു വരുന്നത്. കാരണം ഞാൻ പ്രസംഗിച്ചത് കേട്ടില്ല എന്നുള്ളത് പോട്ടെ, അവിടെ പങ്കെടുത്തിട്ടുള്ള ഒരു മനുഷ്യരും ആ യോഗത്തിൽ പറഞ്ഞ ഒരു വാക്ക് പോലും എന്റെ ചെവിയിൽ കയറരുത് എന്നുള്ള ഉത്തമ എന്താണ് വിശ്വാസത്തോടെ അല്ലെങ്കിൽ ദൃഢനിശ്ചയത്തോടു കൂടി ബാക്ക് ബെഞ്ചിൽ എങ്ങ് ബാക്കിലിരുന്ന് കൂട്ടുകാർക്കിടയിൽ അലോസരം ഉണ്ടാക്കിക്കൊണ്ട് ഫോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി തോളത്തടിച്ച് കളി പറഞ്ഞ് ഈ വന്നിരിക്കവൻ ഏത് ചുംബനട എന്നുള്ള അർത്ഥത്തിൽ ബാക്കിലിരിക്കുന്ന ചെറുപ്പക്കാര്, 20 വയസ്സുള്ള ചെറുപ്പക്കാർ, ഈ രാജ്യത്തിന്റെ യുവത്വമാണ്, വിദ്യാഭ്യാസം കൊടുത്ത് നമ്മൾ വളർത്താൻ പോകുന്ന ചെറുപ്പക്കാരാണ്, ഒരു വാക്ക് പോലും എന്റെ ചെവിയിൽ കയറരുത് എന്ന് വിചാരിച്ചിരിക്കുന്ന അലസ ശിരോമണികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരെ ഓർത്ത് കണ്ണുനീർ തൂകാനല്ല നമുക്കൊന്നും സാധിക്കുകയില്ല. അത്യധ്വാനം ചെയ്യേണ്ട ഈ ഘട്ടത്തിൽ അലസതയാർന്ന്
ഈ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ ചെത്തി നടക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എത്ര കരഞ്ഞാലും അധികമല്ല എന്ന് തോന്നിപ്പോകുന്ന ഒരാളാണ് ഞാൻ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ആരെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള വാസനകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിശ്രമം വേണ്ടെന്നോ കളി വേണ്ടെന്നോ തമാശ വേണ്ടെന്നോ ഒന്നുമല്ല. എല്ലാത്തിനും പരിധിയും പരിമിതിയും ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ യുവർ ലൈഫ്. 20 വയസ്സിൽ 20കളിൽ നമ്മുടെ ജീവിതം നേടിയെടുത്തില്ല എങ്കിൽ പിന്നെ വഴിതെറ്റിപ്പോയി എന്ന് വിചാരിച്ചു. എന്നാൽ ഇപ്പോൾ നേടിയില്ല എങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കാറ്റഗറി, ആദ്യം ഞാൻ പറഞ്ഞ കാറ്റഗറിയിലേക്ക് വരും. എന്തെങ്കിലും ഒരു ജോലി തരൂ സാർ എന്ന് പറയുന്ന ഒരു ഒരാളായി നിങ്ങൾ മാറരുത്. എന്തെങ്കിലും ഒരു ജോലി തരും എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നിനും കൊള്ളൂല, എന്തെങ്കിലും ഒരു ജോലി തരൂ എന്നാണ്. അതല്ല, എന്നെ എന്തിനും കൊള്ളാം, ഇന്നതിനെന്നെ കൊള്ളാം എന്ന് പറയുന്ന ഒരാളായി മാറാനുള്ള അവസരം നിങ്ങൾ വൃഥാ കളയാതിരിക്കണമെങ്കിൽ ഈ മൂന്നാമത്തെ തയ്യാറെടുപ്പിന്റെ ഘട്ടത്തിൽ എങ്ങനെയെല്ലാം ഞാൻ തീരുമാനിച്ച ആ മേഖലയിൽ ഏതെല്ലാം പരിശീലനങ്ങൾ നേടാൻ എനിക്ക് സാധിക്കും, ആരെയെല്ലാം കണ്ടാൽ എനിക്ക് പഠിക്കാൻ സാധിക്കും, എനിക്ക് തുടർച്ചയായി പഠിക്കാൻ സാധിക്കുന്നത് എങ്ങനെ, ആ ലക്ഷ്യം നേടുന്നതിനുള്ള എല്ലാ വിഭവങ്ങളും സ്വരൂപിക്കാനുള്ള ഒരു ഘട്ടമായി നമ്മൾ അതിനെ മാറ്റണം. നിങ്ങൾക്ക് ഇച്ഛയുണ്ടെങ്കിൽ സാമ്പത്തികമായ പരാധീനതകളോ സാങ്കേതികമായ പരാധീനതകളോ നമ്മളെ തടസ്സപ്പെടുത്തുകയില്ല, നമുക്ക് മുമ്പിൽ ഇതെല്ലാം എത്തിക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ പരിശീലനവും തയ്യാറെടുപ്പും വൃഥാവിലാവുകയില്ല എന്ന ഉദ്ദേശം ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ദൃഢനിശ്ചയത്തോടു കൂടി എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരൂ എന്ന് ആവശ്യപ്പെടുന്ന ഒരാളായി ഗതികെട്ട ഒരവസ്ഥയിലേക്ക് ഞാൻ പോവുകയില്ല എന്ന് സ്വയം നിശ്ചയിച്ച് മുന്നേറാനുള്ള ഒരു അവസരമായി നിങ്ങളിതിനെ കാണണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ജനറൽ ആയിട്ടുള്ള ഒരു 4 കാര്യങ്ങൾ കൂടി, 4 ബുള്ളറ്റ് പോയിന്റ്സ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്താലും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ മറ്റ് 4 കാര്യങ്ങൾ കൂടി വേണം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അധ്വാനമില്ലാതെ ഒരു നേട്ടവും ഉണ്ടാവുകയില്ല. അധ്വാനമില്ലാതെ കിട്ടുന്ന ഏക നേട്ടം ഭാഗ്യക്കുറി അടിക്കുക എന്നുള്ളത് മാത്രമാണ്. 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഒരു ടിക്കറ്റ് എടുത്ത് വീട്ടിൽ വെച്ചാൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1 കോടി രൂപ കിട്ടും. അതല്ലാതെ അധ്വാനിക്കാതെ കിട്ടുന്ന ഒന്നും, ശാശ്വതമായി കിട്ടുന്ന ഒരു നേട്ടവും ലോകത്തില്ല. അപ്പോ നിങ്ങൾക്ക് ജീവിതത്തിൽ ലാഭങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ, നേട്ടങ്ങൾ ഉണ്ടായില്ല എങ്കിൽ, നിങ്ങൾ ചില സ്ഥലത്ത് എത്തിപ്പെട്ടില്ല എങ്കിൽ അതിന്റെ ഏക അർത്ഥം നിങ്ങൾ അധ്വാനിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, അഥവാ വേണ്ട വിധം അധ്വാനിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, അഥവാ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞ് അധ്വാനിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ there is no substitute for continued extraordinary hard work. എന്റെ വാക്കുകൾ നിങ്ങൾ ദയവ് ചെയ്ത് ഓർക്കണം. വെറുതെ ഹാർഡ് വർക്ക് അല്ല, ഞാൻ നന്നായിട്ട് പഠിച്ചു എന്ന് പറയുന്ന ഹാർഡ് വർക്ക് അല്ല, കണ്ടിന്യൂഡ് എക്സ്ട്രോർഡിനറി ഹാർഡ് വർക്ക്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യും, പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് തല കുത്തനെയിരുന്ന് പഠിക്കാതല്ല, കണ്ടിന്യൂസ് എക്സ്ട്രോർഡിനറി ഹാർഡ് വർക്ക്. ഓർഡിനറി ഹാർഡ് വർക്ക് നമ്മളെ കൊണ്ട് സാധിക്കും, പക്ഷെ അതൊന്നും ആത്യന്തികമായ ജീവിത വിജയം, എക്സ്ട്രോർഡിനറി ഹാർഡ് വർക്ക് ചെയ്യണം. 2, ആത്മവിശ്വാസം ഉണ്ടാവണം. ആത്മവിശ്വാസം ഇല്ലാത്ത ആളിന് ഇതെല്ലാം ചെയ്താലും എങ്ങും എത്തുകയില്ല, കാരണം അയാൾക്ക് സദാ പേടിയാണ്, ഞാൻ പരാജയപ്പെടുമോ എന്നുള്ള പേടിയാണ്. ആത്മവിശ്വാസം ഉണ്ടാവണം, ഞാൻ അത്യധ്വാനം ചെയ്തെങ്കിൽ ജീവിതത്തിൽ വിജയിക്കും എന്ന വിശ്വാസം, ആ സെൽഫ് കോൺഫിഡൻസ് നമുക്ക്, അതില്ലാതെ നമുക്ക് മുമ്പോട്ട് പോയാൽ യാത്രയിൽ പരാജയം ഉണ്ടാകാം. അതുകൊണ്ട് ഹാർഡ് വർക്ക് പ്ലസ് സെൽഫ് കോൺഫിഡൻസ്. 3, നമ്മളിൽ മാത്രം വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, ഈ ലോകത്തിൽ വിശ്വാസം ഉണ്ടാവും. ആളുകൾ പറഞ്ഞു തരുന്നത് പത്രം വായിക്കുമ്പോഴൊക്കെ നമ്മൾ തോന്നുന്നത് എന്താണ്, ഈ ലോകത്ത് മുഴുവൻ ആളുകളെല്ലാം മോശമാണ്, ഇവിടെ കൊള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ്, ഇവിടെ സ്ത്രീ പീഡകരും ബാലപീഡകരും ഒക്കെയാണ്, ഇതൊക്കെ വാർത്ത വരുന്നു എന്നുള്ളത് ശരിയാണ്, തട്ടിപ്പുകാരാണ് ലോകം മുഴുവൻ, എല്ലാം കൊള്ളക്കാരാണ്, ഇതൊക്കെ നമുക്ക് വാർത്ത വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ നടന്ന കൊള്ളയും കൊലപാതകം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ജീവിതം. അങ്ങനെയല്ല, ഈ ഇന്ത്യയിൽ 130-140 കോടി ആളുകൾ ഉള്ളിടത്ത് 2-3 കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടാവാം, ഇല്ലെന്നല്ല, പക്ഷെ ബഹുഭൂരിപക്ഷവും 99.99% ആളുകളും നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നല്ലവരാണ്. ആ ലോകത്തെയും ഈ ആളുകളെയും വിശ്വസിക്കാൻ കൂടി പഠിക്കണം. ലോകത്ത് നന്മയുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി മാത്രമേ, എന്ന് വെച്ചാൽ ജാഗ്രത വേണ്ടെന്നല്ല, തിന്മയും ചതിയുടെ ജാഗ്രതയോടുകൂടി തന്നെ നമുക്ക് നന്മയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും മനുഷ്യരിലും ജീവിതത്തിലും വിശ്വസിക്കാനും നമുക്ക് സാധിക്കും. ജീവിതം നമ്മളോട് അനീതി പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ജീവിതം നമ്മളോട് അനീതി പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മൾ ജീവിതത്തിനോട് വേണ്ടത്ര നീതി പുലർത്തിയില്ല എന്നാണ് അർത്ഥം. ഈ ഹാർഡ് വർക്ക് നടത്തിയില്ല, പ്രിപ്പറേഷൻ നടത്തിയില്ല എന്നൊക്കെയാണ് അർത്ഥം. ഏറ്റവും സർവോപരി പ്രധാനം എന്നത് നമ്മളിനി എന്തെല്ലാം ചെയ്താലും ഇമ്പോണ്ടറബിൾ ആയിട്ടുള്ള, നമുക്ക് നിർവചിക്കാനാവാത്ത ചില ശക്തികൾ കൂടി ഈ ലോകത്തുണ്ട്. അതിനെ നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഈ കോസ്മിക് ലോ എന്ന് വിളിക്കുന്നു, എന്ത് വിളിച്ചാലും നമ്മൾ നിയന്ത്രിക്കുന്ന നമുക്ക് അതീതമായ ചില ശക്തികൾ കൂടി പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ ദിവ്യത്വവും നമ്മുടെ പ്രവൃത്തിയിൽ നന്മയും ശുദ്ധഗതിയും ആത്മാർത്ഥതയും ഉണ്ട് എങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ചൈതന്യങ്ങളും
നമുക്ക് അനുകൂലമായി നിൽക്കുകയും നമ്മുടെ ഇച്ഛകൾ പ്രാവർത്തികമാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ലോകവിശ്വാസത്തോടുകൂടി, ദൈവവിശ്വാസത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ജീവിത വിശ്വാസത്തോടുകൂടി ക്രിയാത്മകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോയി നിങ്ങളുടെ ജീവിതത്തെ വെട്ടിപ്പിടിച്ച് എവറസ്റ്റിന്റെ മുകളിലൊക്കെ കയറി ആളുകൾ കൊടി നാട്ടുന്നില്ലേ, അങ്ങനെ ജീവിതം എന്ന് പറയുന്ന ഈ ശൃംഖലത്തിൽ കയറി നിങ്ങളുടെ വിജയത്തിന്റെ കൊടി നാട്ടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന ആശംസയോടുകൂടി എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.